മലപ്പുറം മഞ്ചേരിയിലെ സത്യസന്ധതയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ കാണില്ല. നിർബന്ധിത മുസ്ലിം മതപരിവർത്തനത്തിന്റെ കരിനിലുള്ള സ്ഥാപനമാണ് സത്യസന്ധി. ഇവിടെയാണ് അഖിലയെ മതപരിവർത്തനം നടത്തി ഹാദി ആക്കിയതും തിരുവനന്തപുരം സ്വദേശി അപർണയെ ആയിഷയാക്കിയതുമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കീഴിൽ മഞ്ചേരി ചെരണിയിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധി എന്ന സ്ഥാപനത്തിൽ ഇപ്പോഴും നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ആസൂത്രണ നിർവഹണ കേന്ദ്രം കൂടിയാണ് മഞ്ചേരി ചെരണിയിലെ സത്യസന്ധി. ഇവരുടെ ക്രിമിനൽ സംഖ്യാതമായ പ്രദേശത്തിന്റെ പരിസരത്തുള്ള മുസ്ലിം വീടുകളിലെ പുരുഷന്മാരിൽ സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകാത്തവരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തലും പതിവാണ്. ഒരുതരം താലിബാനിസമാണ് ഈ പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പാക്കുന്നത്. ഹിന്ദു ക്രൈസ്തവ മതങ്ങളിൽ നിന്ന് ലൗജിഹാദിലൂടെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം അവരെ മതം പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കേന്ദ്രം കൂടിയാണ് സത്യസരണി. ഹാദിയ ഈ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശി അപർണ എന്ന പെൺകുട്ടിയെ മതം മാറ്റി മലപ്പുറത്തെ ആഷിഖ് എന്ന ആളുമായി വിവാഹം ചെയ്യിച്ചത് സത്യസരണിയിൽ വെച്ചാണ്. 1.5 ഏക്കർ സ്ഥലത്താണ് ചെരണിയിലെ സത്യസരണി ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. 1994 മഞ്ചേരി കിഴക്കേ തെല്ലിൽ ആരംഭിച്ച സത്യസരണി ആദ്യകാലങ്ങളിൽ പോസ്റ്റൽ കോഴ്സുകളാണ് ആരംഭിച്ചത്. പുതുതായി ഇസ്ലാമിലേക്ക് വരുന്നവർക്കുള്ള പ്രാഥമിക ഇസ്ലാമിക പഠനമാണ് ഇവിടെ നൽകുന്നത്. ഒരു വ്യക്തി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കേണ്ട രീതികളെക്കുറിച്ചുള്ള 50 ദിവസത്തെ ക്ലാസ്സുകളാണ് ഇവിടെ നൽകുക. രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്ലാസ്. ഇതര മതസ്ഥർക്ക് ഇവിടെ അഡ്മിഷൻ നൽകുന്നില്ല. താമസം, ഭക്ഷണം എന്നിവ അടക്കം മുഴുവൻ സൗജന്യമാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും പഠനം നടത്തുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് സന്ദർശിക്കാനും ഇവിടെ അനുമതിയുണ്ട്. ഒരു വനിതയടക്കം മൊത്തം 5 അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിലവിൽ ഇവിടെ 22 പേർ പഠനം നടത്തുന്നതിൽ 11 പേർ സ്ത്രീകളാണ്. സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി തുക കണ്ടെത്തുന്നത് പണപ്പിരിവ് വഴിയാണെന്ന് മാനേജർ തെന്നാടൻ മുഹമ്മദ് റാഫി പറയുന്നു. സത്യസന്ധി എന്ന സ്ഥാപനത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് കാണിച്ച് കേരള BJP ഘടകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് നേരത്തെ പരാതി സമർപ്പിച്ചിരുന്നു. സ്ഥാപനത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്നായിരുന്നു ആവശ്യം. സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതെന്നും ഉടൻ അടച്ചുപൂട്ടണമെന്നും BJP നേതാവ് കുമ്മനം രാജശേഖരനും ആവശ്യപ്പെട്ടിരുന്നു. മഞ്ചേരിയിലെ സത്യസന്ധി മതപഠന കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നേരത്തെ NIA സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. മതപരിവർത്തനത്തിന്റെ കേന്ദ്രമായി സത്യസന്ധി മാറിക്കഴിഞ്ഞെന്നും ഹാദിയയെ മതം മാറ്റിയതിനു പിന്നിൽ സത്യസന്ധിക്ക് വലിയ പങ്കുണ്ടെന്നും NIA പറയുന്നു. മതപരിവർത്തനത്തിനായി വലിയ ശൃംഖല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും NIA വാദിച്ചു. ഹാദിയ കേസ് ഒറ്റപ്പെട്ട സംഭവം അല്ലെന്നും സമാനമായ 11 കേസുകളിൽ 7 മതപരിവർത്തനവും നടന്നും സത്യസന്ധയെ കേന്ദ്രീകരിച്ചാണെന്നും NIA പറയുന്നു. NIA യുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് മലപ്പുറത്തെ ജിഹാദികളുടെ ഈ സത്യസന്ധി സെന്റർ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.